രചന ശാലിനി മുരളി. ഒരു മഴക്കാലത്തായിരുന്നു ശ്രീനിവാസ സാറിന്റെ കല്യാണം. ക്ഷണിക്കാൻ പോയിടത്തെല്ലാം ആളുകൾ ചിരിച്ചു, പെണ്ണ് തേങ്ങ കുതിച്ചിയാണെന്നും പറഞ്ഞു. പക്ഷേ സംഗതി അതൊന്നുമല്ലെന്ന് സാറിന് മാത്രമേ അറിയൂ. വർഷങ്ങളോളം പെണ്ണ് കണ്ട് നടന്ന് ചെരുപ്പ് തേഞ്ഞതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ബോധിക്കാതെ വന്ന് പെണ്ണിനെ മാത്രമായിരുന്നില്ല, അവൾക്ക് ലോകത്തിലെ ഒരു പെണ്ണുങ്ങൾക്കില്ലാത്ത കഴിവുകളും അയാൾ ആഗ്രഹിക്കുന്ന കുറച്ച് സ്വഭാവ സവിശേഷതകളും കൂടി കൈമുതലായി വേണമായിരുന്നു. പക്ഷേ കാലം ഒരുപാട് പുരോഗമിച്ചതറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് അടിക്കുന്നു എന്തോ. നിനക്ക് പറ്റിയ പെണ്ണിനെ ഇനിയും പുതുതായി സൃഷ്ടിച്ചെടുക്കണം, അപ്പോഴേക്ക് അടുത്ത ജന്മമായി കഴിയും. സുഹൃത്തുക്കളും വീട്ടുകാരും ഒരുപോലെ പരിഹസിച്ചു. പക്ഷേ അതൊന്നൊരു പ്രശ്നമേ ആയിരുന്നില്ല അയാൾക്ക്. പ്രായം കടന്നു പോകുന്നല്ലോ കാര്യം. ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടാവേണ്ട പങ്കാളി മനസ്സിന് ഇഷ്ടപ്പെടാത്ത ആളായാൽ പിന്നെ ആ ജീവിതം മുഴുവൻ നായതക്കിയത് പോലെയാവും. ഇതാണ് സാറിൻ്റെ സിദ്ധാന്തം. ഒരർത്ഥത്തിൽ ആ തിയറിയാണ് ശരി. പക്ഷേ അങ്ങനെ എല്ലാവരും തിണങ്ങിയ ഒരാളെ ആർക്കും വിധിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ചെറിയ കുറവില്ലാതെ ആരുണ്ട് ഈ ഭൂമുഖത്ത്? ശ്രീനിവാസ് സാറ് ആ ഗ്രാമത്തിലെ ഒരേ ഒരു ഗവൺമെൻറ് സ്കൂളിലെ മലയാളം മാഷാണ്. വയസ്സ് 38, കാണാൻ സുന്ദരൻ, സുമുഖൻ, നല്ല കട്ടി മീശ. ഏത് സ്ത്രീ വരേണികളൊന്നും നോക്കിപ്പോകും. പക്ഷേ സാറ് പക്ക ഡീസൻ്റാണ്. ഒപ്പം ജോലി ചെയ്യുന്ന അധ്യാപകന്മാരെ ഒരകലത്തിൽ നിർത്താൻ മിടുക്കൻ. കുട്ടികൾക്കെല്ലാം മാഷിൻ്റെ മലയാളം ക്ലാസ് പെരുത്തി ഇഷ്ടമാണ്. എത്ര സരസവും ലളിതവുമായിട്ടാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. അച്ഛനും അമ്മക്കും രണ്ട് മക്കൾ. മകളുടെ വിവാഹം നേരത്തും കാലത്തും നടത്തിയിട്ടും മകന്റെ വിവാഹം ഇതുവരെയും ശരിയാവാത്തിൽ ആർ വളരെയധികം വിഷമിച്ചിരുന്നു. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ, നല്ല സമയത്ത് ഒരു കൂട്ടുകിട്ടിയില്ല. പ്രായം കടന്നു പോകുന്ന ഓർക്കുമ്പോൾ അച്ഛനും അമ്മയും നെഞ്ചു തടവും. ഇനി ഇവ ഇങ്ങനെ നിന്ന് പോയാൽ പല കിളവുകളെയും മറ്റേ കണ്ടുപിടിക്കേണ്ടി വരും. മൂത്ത സഹോദരി വീട്ടിൽ വരുമ്പോഴൊക്കെ നീരസം കാട്ടി. ഒരിക്കലും അവരുടെ ഒരു ബന്ധുവിൻ്റെ മകളുടെ സഹോദരന് വേണ്ടി ആലോചിച്ച് നാണുകെട്ടതിൻ്റെ ഓർമ്മ ഇതുവരെയും അവരെ വിട്ടുപോയിട്ടില്ല. പെണ്ണ് MA BS കഴിഞ്ഞ സംഗീത അധ്യാപികയായിട്ട് ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്യുന്നു. ചായയുമായി വന്ന പെണ്ണിനോട് ചാനലുകാർ ഇന്റർവ്യൂ നടത്തുന്ന പോലുള്ള തുടർ ചോദ്യങ്ങൾ കേട്ട് അവിടെ നിന്നവർ പരസ്പരം നോക്കി. മൊബൈൽ ഉപയോഗിക്കുമോ? ഉവ്വ്. ഫേസ്ബുക്ക് വാട്സാപ്പ് ഒക്കെ ഉണ്ടോ? അയ്യോ, അതില്ലാത്തൊരു ദിവസം പോലും ചിന്തിക്കാൻ വയ്യ. ചോറും കറിയൊക്കെ വെക്കാനറിയോ? വൈകിട്ട് വിളക്കുകൊളുത്തി നാമം ചൊല്ലുന്ന പതിവുണ്ടോ? ജോലി കഴിഞ്ഞ് വരുമ്പോൾ മേൽ കഴുകി എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നേ ഉള്ളൂ. ഈ ചുരിദാറല്ലാതെ സാരി എടുക്കാറില്ലേ? അയ്യോ, സാരിയും കംഫർട്ടബിൾ അല്ല. ചുരിദാറും ജീൻസും ആണ് എൻ്റെ ഇഷ്ടവേഷങ്ങൾ. ആ, മേക്കപ്പ് ഉപയോഗിക്കുമോ? ഓവറല്ലാതെ യൂസ് ചെയ്യും, എന്നാൽ ലിപ്സ്റ്റിക്കിടാ പുറത്തിറങ്ങില്ല. പോരെ പൂരം. വിവാഹ പരീക്ഷയിൽ 8 നിലയിൽ പൊട്ടിപ്പോയ പെണ്ണിനെ നോക്കി ഒന്നും മിണ്ടാതെ അയാൾ ഇറങ്ങി നടന്നു. പെങ്ങളാവട്ടെ അവൻ്റെ ഇതൊരു വല്ലാത്ത പ്രകൃതമാണെന്നും പറഞ്ഞ് വല്ലവിധനെയും തടിയൂരി. ഇനി നിനക്ക് പെണ്ണന്വേഷിക്കുന്ന ജോലി ഞാൻ ഉപേക്ഷിച്ചു മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഒരാങ്ങളെ ഉണ്ടായിക്കുന്നു. അന്ന് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അമ്മ മുറിച്ചു വെച്ച പറമ്പിലെ ചേനയും ചെയ്യുമ്പോൾ കപ്പയൊന്നും എടുക്കാതെ ഒരൊറ്റ പോക്ക്. പിന്നാലെ വിളിച്ചുപോയി വയ്യാത്ത കാലം ചൂണ്ടി അവർ ചവിട്ടിത്തുള്ളി പോകുന്ന മകളുടെ കൈ ആ വലിയ സഞ്ചിയേൽപ്പിച്ചു. പോട്ടെടി, അവന് ചില ഇഷ്ടങ്ങൾ ഉണ്ടായിപ്പോയി, എന്ത് ചെയ്യാന്, എവിടെയെങ്കിലും കാണും. അവനായിട്ട് ഒരുത്തി. അമ്മയും മോനും കൂടി നടത്തിക്കോ. മുട്ടയിന്ന് വിരിയുന്ന കുഞ്ഞുങ്ങളുടെ കയ്യിൽ വരെ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ട്. പിന്നെ ജോലിയുള്ള പെങ്കുച്ചിങ്ങൾ. അവൻ മൂത്തരച്ച് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കട്ടെ, ഞാൻ പോവാ. നടന്നകലുന്ന മകളെ നോക്കി നിൽക്കുമ്പോൾ അവരുടെ മനസ്സിന് ചെറിയൊരു നീരസം മകനോട് തോന്നിത്തുടങ്ങിയിരുന്നു. ഇന്നത്തെ കാലത്ത് ഫോണും നെറ്റൊക്കെ ഉപയോഗിക്കാത്തവരെ കണ്ടിട്ടാൻ കൂടി പാടാണ്. ഇതങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. ചെറുക്കൻ്റെ പ്രായം പോകുന്നില്ലല്ലോ വിഷയം. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തവർക്ക് ആരിലും വേണ്ടേ? എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച ഭാഗമായിരുന്നു ആ മുഖത്തപ്പോൾ. അന്നത്തെ ശനിയാഴ്ച ബ്രോക്കർ ശ്രീനിവാസ സാറിന് മൊബൈലിലേക്ക് വിളിച്ച് പറഞ്ഞു, ഒരു പെണ്ണ് ഒത്തു വന്നിട്ടുണ്ട്, നാളെ കാണാൻ ചെല്ലാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ, സാറിന് സമ്മതമല്ലേ? അതിന് എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ പറഞ്ഞതാണല്ലോ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മതി, അല്ലാതെ വെറുതെ പോയി ചായ കുടിച്ച് പെണ്ണിൻ്റെ മുഖത്തോട്ട് നോക്കി നേച്ചു വരാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ സാറ്, അതൊക്കെ എന്നോട് പ്രത്യേകിച്ച് പറയണം. സാറ് നാളെ ഒരുങ്ങി എൻ്റെ ഒപ്പം ഒന്ന് വന്നാൽ മാത്രം മതി. കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാതെ അയാൾ ഫോൺ കട്ട് ചെയ്തു. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റു. കുളിച്ചൊരുങ്ങി പ്രാതലം കഴിഞ്ഞ് അയാൾ ബൈക്കെടുത്ത് പോകുമ്പോൾ അമ്മ സേതുലക്ഷ്മി കൃഷ്ണൻ്റെ ഫോട്ടോക്ക് മുന്നിൽ നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒന്നും എണ്ണിച്ചേക്കണേ. അന്ന് പതിവിലേറെ സന്തോഷവാനായിട്ടാണ് ശ്രീനിവാസ് സാറ് തിരിച്ചു വന്ന്. വന്നപാടെ അമ്മയെ നീട്ടി വിളിച്ചു. അമ്മേ, ആ ജോത്സ്യനൊന്ന് വിളിച്ചു ചോദിച്ചേക്ക്, അടുത്ത മാസം പറ്റിയ മുഹൂർത്തം വല്ലതും ഉണ്ടോ എന്ന്. അവർക്ക് ഒത്തിരി നീട്ടി വെക്കാൻ പറ്റില്ലത്രേ. മൂളിപ്പാട്ടുമാടി മുറിയിലേക്ക് പോകുന്ന മകനെ കണ്ട് അവരുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞു. എൻ്റെ കൃഷ്ണ, അങ്ങനെ അത് സംഭവിക്കാൻ പോകുന്നു. കാണാൻ ചോളിലൊരു പെണ്ണിനെ വേണം, വയസ്സ് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല എന്ന് ബ്രോക്കറെ വിളിച്ച് പറയുമ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. പക്ഷെ അതിലും പ്രധാനമായിട്ട് മകനറിയാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞേൽപ്പിച്ചിരുന്നു. കാണാൻ ചെല്ലുന്ന പെണ്ണിനോടൊരു കാര്യം മാത്രം സൂചിപ്പിക്കാം. വാട്സാപ്പ് ഫേസ്ബുക്ക് ഒന്നും ഉപയോഗിക്കില്ല, ചോറും കറിയും വെക്കാനറിയാം, വൈകിട്ട് നാമം ജപിക്കും. അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും സാരമില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇതിനൊക്കെ എവിടുന്നാ നേരം, ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ. എന്തായാലും ഇതൊന്നും ലോകത്തില്ലാത്ത കാര്യങ്ങളല്ലല്ലോ. പതിയെ പതിയെ അവൻ്റെ മനസ്സൊക്കെ മാറിക്കോളും. അല്ലെങ്കിൽ മിടുക്കുള്ള പെണ്ണാണെങ്കിൽ അവനെ മാറ്റിയെടുക്കട്ടെ.
34 വയസ്സുള്ളൊരു സ്കൂൾ ടീച്ചറെ മകന് വേണ്ടി ഉറപ്പിക്കുമ്പോൾ അവർ മനസ്സുകൊണ്ട് ദൈവത്തെ വിളിച്ചു. കുറച്ച് കള്ളത്തരം പറഞ്ഞാലെന്താ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ. മകൻ വലിയ ഉത്സാഹത്തിലായിരുന്നു. കല്യാണക്കുറി അടിക്കാനും ആളുകളെ ക്ഷണിക്കാനുമൊക്കെ. മഴക്കാലമാണ്, ഇനിയും നീട്ടിവെച്ചാൽ എന്തെങ്കിലും തടസ്സമുണ്ടായാലോ? ഇനി ആ ദിവസങ്ങൾക്കായി കാത്തിരിക്കുക തന്നെ. ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ മനസ്സമാധാനത്തോടെയാണ് അന്ന് ഉറങ്ങാൻ കിടന്നത്.